ബഹുമാനപ്പെട്ട ഗുരുബോധനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കേവർക്കും പരിചിതമായ ഒരു പ്രശസ്ത കവിതയിലെ ആദ്യ രണ്ട് വരികൾ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന സ്മൃതിയിൽ നിനക്കാത്മശാന്തി. ശ്രീമാൻ ഓ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയാണ് ഏതൊരു പരിസ്ഥിതി ആലോചനയ്ക്കു മുൻപ് നാം മലയാളികൾ ഓർത്തു പോകുക. പരിഭാവനമാണ് ഈ പ്രകൃതി, വിശുദ്ധമായ ഈ പ്രപഞ്ചത്തിനെ അതിന്റെ പവിത്രതയോടുകൂടി നാം സംരക്ഷിക്കേണ്ടതല്ലേ? കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് ഫാക്ടറികളും വാഹനങ്ങളും ഒക്കെ പുറംതള്ളുന്ന വിഷവാതകങ്ങളും ക്ലോറോ ഫ്ലൂറോ കാർബൺ സംയുക്തങ്ങളും കാർബൺ മോണോക്സൈഡും അങ്ങനെ എന്തെല്ലാം. നാം മരങ്ങളെ കശാപ്പ് ചെയ്യുന്നു, എന്നിട്ട് ആഗോള താപനത്തിനെ ചൊല്ലി കണ്ണീരൊഴുക്കുന്നു. ഇത്തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ബന്ധമില്ലാത്ത ഇത്തരം കള്ളത്തരങ്ങൾ കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കഷ്ടം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. ജൂൺ 5-നാണല്ലോ നാം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. എന്തിനു വേണ്ടി? പരിസ്ഥിതിയെ പറ്റി ഒരു അവബോധം നമുക്കുണ്ടാവണം. നമ്മുടേത് മാത്രമല്ല ഈ പ്രകൃതി, വരും തലമുറയുടേത് കൂടിയാണ്. മാത്രമല്ല, സകല ജീവജന്തുജാലങ്ങൾക്കും ഭൂമിയുടെ മേൽ അവകാശമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനത്തിന് ഓരോ സന്ദേശത്തിന് ഐക്യരാഷ്ട്ര സംഘടന ഊന്നൽ നൽകുന്നു. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥ പുനർസ്ഥാപിക്കലാണ് 2021 സന്ദേശം. ഇതിന് നേതൃത്വം നൽകുന്നത് പാകിസ്ഥാനാണ്. നാം മരങ്ങളെ സ്നേഹിക്കുന്നു, ഓരോ പുൽനാമ്പിനെയും പ്രണയിക്കുന്നു. കാരണമെന്ത്? നമ്മുടെ ജീവൻ ജീവജന്തുജാലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ രണ്ട് മന്ത്രങ്ങൾ ചൊല്ലാം. റീസൈക്കിൾ, റീയൂസ്. ഏതൊരു വസ്തുവിനെയും വൃത്തിയാക്കി അതിനെ വീണ്ടും ഉപയോഗിക്കുക. നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് മധുര മോഹങ്ങളോടെ ആവേശത്തോടെ വിട. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.